അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പണി തുടങ്ങിക്കോളൂ, പ്ലാന് തന്നിട്ടെല്ലാം ഓൾമോസ്റ്റ് ഓക്കെയാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിപ്പോൾ പണി ഇപ്പോൾ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ആവാനായി. ഇതുവരെ അതിൻ്റെ അപ്രൂവൽ അവർ തന്നിട്ടില്ല. റീസെൻ്റ്ലി അവർ പറഞ്ഞ കാര്യം കേട്ട് കഴിഞ്ഞാൽ പച്ചമടൽ വെട്ടിട്ട് നിങ്ങൾ ആ പഞ്ചായത്തിനുള്ള ആൾക്കാരെ അടിക്കും. അങ്ങനെ നിയമം ഇന്ന് കേരളത്തിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ചോദിച്ചു കഴിഞ്ഞാൽ നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. അപ്രതീക്ഷിതമായിരുന്നു മിമിക്രി കലാകാരനും നടനുമായ കൊല്ലം സുധിയുടെ വിയോഗം. വാഹനാപകടത്തിലാണ് സുധി മരിച്ചത്. സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം ബാക്കിയാക്കിയിരുന്നു സുധി വിട പറഞ്ഞത്. വീട് വയ്ക്കുക എന്നതായിരുന്നു സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. സുധിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വീട് വയ്ക്കാനുള്ള സ്ഥലം സൗജന്യമായി ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അബലവേലിൽ നൽകിയിരുന്നു. ചങ്ങനാശ്ശേരിയിൽ 7 സെന്റ് സ്ഥലമാണ് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് സുധിയുടെ കുടുംബത്തിന് ഇഷ്ടദാനമായി നൽകിയത്. അതേ സ്ഥലത്ത് കേരള ഹോം ഡിസൈൻസ് ആണ് കൊല്ലം സുധിക്കായി വീടൊരുക്കുന്നത്. കല്ലിടൽ ചടങ്ങും കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴതാ ആ വീട് പണി നിർത്തിവെക്കാൻ പോകുന്ന അവസ്ഥയാണ്. കാരണം എന്താണെന്നല്ലേ? അതെ, ആ വൈറലാകുന്ന വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം, ഫിറോസ് ആണ്. നമ്മൾ ഈ വീട് നിർമ്മാണ മേഖലയിൽ ആയതുകൊണ്ട് പഞ്ചായത്തുമായിട്ടും വില്ലേജുമായിട്ടൊക്കെ ഒരുപാട് ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന ആൾക്കാരാണ്. ഇതിൽ ഏറ്റവും വലിയൊരു കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സർക്കാർ കുറെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ കാര്യത്തിലും, റോട്ടിലായാലും വീട്ടിലായാലും എവിടെ ആയാലും ഗ്രാമപഞ്ചായത്തിലായാലും ജലസേചന വകുപ്പായാലും കുറെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ നിയമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആൾക്കാർ, ഉദാഹരണത്തിന് ഒരു വണ്ടി കൈ കാണിച്ചു കഴിഞ്ഞാൽ സബ് ഇൻസ്പെക്ടർ അല്ലാത്ത ഒരാൾക്ക് നമ്മുടെ വണ്ടിയുടെ ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ചെക്ക് ചെയ്യാനുള്ള അധികാരമല്ല. അതുപോലെ വണ്ടി കൈ കാണിച്ചു കഴിഞ്ഞാൽ DGP മുന്നത്തെ ഇതാണ്, വണ്ടി കൈ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളൊരിക്കലും ഡോക്യുമെന്റ്സൊക്കെ എടുത്തിട്ട് SI എടുത്ത് പോയി ഓച്ചാനി ചെയ്യേണ്ട ആവശ്യമില്ല. ആ SI ആരാണോ അവിടുത്തെ SI ചെക്ക് ചെയ്യാൻ പാടുള്ളൂ വണ്ടി, ആ SI വന്നിട്ട് നമ്മുടെ അടുത്ത് വണ്ടിയുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഡോക്യുമെന്റ്സ് ചോദിക്കുക, എല്ലാം ക്ലിയർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞയക്കാം. എന്നാലും ഒരുപാട് വണ്ടികൾ പിടിച്ചിടാനും പാടില്ല. ഒരു വണ്ടി പിടിച്ച് ചെക്കിങ് കഴിഞ്ഞിട്ട് അടുത്ത വണ്ടി അവർ കൈ കാണിക്കാൻ പാടില്ല. അങ്ങനെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഇവിടെ നടക്കുന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ വേറെ രസകരമായ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ടായിരുന്ന കൊല്ലം സുധി കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അദ്ദേഹത്തിന് വീടുണ്ടായിരുന്നില്ല, ഭയങ്കര കഷ്ടപ്പാടും കാര്യങ്ങളായിരുന്നു. അപ്പം നമ്മുടെ ഗ്രൂപ്പ് കേരള ഹോം ഡിസൈൻ എന്ന് പറയുന്ന നമ്മുടെ ഗ്രൂപ്പ് അദ്ദേഹത്തിനൊരു വീട് വെച്ചു കൊടുക്കണം ആഗ്രഹം പ്രകടിപ്പിച്ചു. അന്ന് തന്നെ ഫ്ലവേഴ്സ് ചാനലും അദ്ദേഹത്തിൻ്റെ വീടിന് വെച്ചു കൊടുക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഒരു ഇത് വാർത്ത ഇറക്കി. അപ്പം നമ്മൾ ആ വീട് നമ്മൾ വേറെ ആർക്കെങ്കിലും വെച്ചു കൊടുക്കുക, പാവങ്ങളായുള്ള വേറെ ആർക്കെങ്കിലും വെച്ചു കൊടുക്കുക, ഫ്ലവേഴ്സ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് ഫ്ലവേഴ്സിലുള്ള അവർ വിളിക്കുന്നതും ടിനി ടോം അതുപോലെ കെ എസ് പ്രസാദ് എന്നുള്ള ആൾക്കാർ ബന്ധപ്പെടുന്നതും. അവർ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ആ വീട് വെച്ചു കൊടുത്തു, ഞങ്ങൾ ആ പൈസ സുധിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള പൈസ അദ്ദേഹത്തിൻ്റെ കുട്ടികളെ പഠിപ്പിക്കാനും അവർക്കൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ബാങ്കിൽ ഇടാനും മറ്റുള്ള കാര്യങ്ങൾക്കാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീട് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓക്കെ കുഴപ്പമില്ല, നമുക്ക് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. വീടിൻ്റെ കല്ലിട പ്ലാനെല്ലാം വരച്ചു കഴിഞ്ഞു, കല്ലിടൽ നടന്നു. ഒരു നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു മാന്യ വ്യക്തി ഫ്രീ ആയിട്ട് 7 സെന്റോളം സ്ഥലം സൗജന്യമായിട്ട് സുധിയുടെ കുടുംബത്തിന് എഴുതി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ 2 മക്കളുടെ പേരിൽ എഴുതി കൊടുത്തു. നമ്മൾ പ്ലാൻ വരച്ചു, എല്ലാം ഓക്കെ ആയി, കല്ലിടൽ കഴിഞ്ഞു, വീടിൻ്റെ അപ്രൂവൽ കൊടുത്തു. എനിക്കൊന്ന് മിനിമം ഒരു 3 തവണ റിജക്ട് ചെയ്ത്, കിണർ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ റിജക്ട് ചെയ്ത്, കിണർ കാണിച്ചെന്നോ എന്താ പറഞ്ഞത് റിജക്ട് ചെയ്ത്. കിണർ ഒന്നാമത്തെ അതിനകത്ത് കുഴൽക്കിണറാണ് ഞങ്ങൾ കുത്താൻ പോകുന്നത്. അങ്ങനെ റിജക്ട് ചെയ്ത് ലാസ്റ്റ് വർക്ക് തുടങ്ങാൻ ഡിലേ ആയപ്പോൾ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് വൈകുന്തോറും നമുക്ക് ഒരുപാട് ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, അവർക്ക് ആ ഒരു ഇമോഷണൽ ഫീലിംഗ് പോയി കഴിഞ്ഞാൽ പിന്നെ കോൺട്രിബ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല, പിന്നീട് നമുക്കൊരു ബാധ്യതയായിട്ട് മാറും. അങ്ങനെ വർക്ക് ലാസ്റ്റ് ഞങ്ങളൊരു പ്ലാൻ അവിടെ പഞ്ചായത്തിൽ കൊടുത്തു. പഞ്ചായത്തിൽ പോയിട്ട് ഞാനും അലക്സ് എന്ന് പറയുന്ന ഒരാളുണ്ട്, മിമിക്രി ഏരിയയിലേക്കുള്ളൊരു ആളാണ്, ഞാനും അദ്ദേഹം പോയിട്ട് അവിടെ പോയി സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പണി തുടങ്ങിക്കോളൂ, പ്ലാന് തന്നിട്ടെല്ലാം ഓൾമോസ്റ്റ് ഓക്കെയാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിപ്പോൾ പണി ഇപ്പോൾ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ആവാനായി. ഇതുവരെ അതിൻ്റെ അപ്രൂവൽ അവർ തന്നിട്ടില്ല. റീസെൻ്റ്ലി അവർ പറഞ്ഞ കാര്യം കേട്ട് കഴിഞ്ഞാൽ പച്ചമടൽ വെട്ടിട്ട് നിങ്ങൾ ആ പഞ്ചായത്തിനുള്ള ആൾക്കാരെ അടിക്കും. ഞാൻ അതിൻ്റെ റീസൺ അവർ പറഞ്ഞ് ഞാൻ കേൾപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു മിനിറ്റ് കേട്ടോ. സ്പീഡൊന്ന് കുറക്കട്ടെ, സ്പീഡൊന്ന് കുറക്കട്ടെ.
ഇത് സ്കെച്ച് ഇവിടെ വന്നാലേ അതിനകത്ത് ചെറിയ വീടിന് എന്തിനാവും കാർപോർട്സ് ഒക്കെ വലിച്ചു പ്ലാനാകത്ത് കൊണ്ടുവന്നു അങ്ങനെ വലിച്ചു പ്ലാൻ കൊടുക്കാൻ പറ്റത്തില്ല സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന് അപ്പൊ കാർപോർട്സ് വരയ്ക്കും അതും ഇല്ലാതെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിനെ കൊണ്ടുവരാൻ പറഞ്ഞു നമ്മുടെ കിട്ട് കൊടുത്തു അത് ക്ലിയർ ചെയ്തായിരുന്നത് അതായത് ചെറിയ വീടിന് കാർപോർച്ച് കാണിക്കണ്ട എന്നുള്ളൊരു ഇൻഫർമേഷൻ ആണ് തരുന്നത് ബിലീവ് മീ അങ്ങനെ നിയമം ഇന്ന് കേരളത്തിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ചോദിച്ചു കഴിഞ്ഞാൽ സത്യം ഞാനീ പറയുന്നത് ചെറിയ വീടിന് കാർപോർച്ച് പാടില്ല എന്ന് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലെ തൃക്കൊടിത്താനം പഞ്ചായത്ത് ആ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ് ചെറിയ വീടുകൾക്ക് കാർപോർച്ച് വരയ്ക്കാൻ പാടില്ല അതുകൊണ്ട് അത് വീണ്ടും വരച്ചു കൊടുക്കാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി ഞാൻ പറയണം എനിക്കറിയില്ല അങ്ങനത്തെ നിയമമുണ്ടെന്നുള്ള കേരളത്തിൽ എല്ലാ നിയമത്തിനെ കുറിച്ചും ഞാൻ അത്ര ബോധമുണ്ടെന്നല്ല പ്രത്യേകിച്ച് ഒരുപാട് നിയമങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരള അല്ലെങ്കിൽ ഇന്ത്യ എന്നൊക്കെ പറയാം അങ്ങനൊരു നിയമമുണ്ടോ ആക്ച്വലി അങ്ങനൊരു നിയമം ഇല്ല എന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ ഉണ്ട് വെച്ചെങ്കിൽ എന്നെ ഒന്ന് കറക്റ്റ് ചെയ്യണം നിങ്ങൾ You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.